രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചിത്രീകരണം നടക്കാൻ പോകുന്ന മമ്മൂട്ടി സിനിമകൾ ഏതൊക്കെയാണ് ഇതേവരെ കൃത്യമായ വിവരമൊന്നുമില്ലാതെ ആരാധകരൊക്കെ ഇപ്പോഴും അന്വേഷണത്തിലാണ് ആരും ഒന്നും വിട്ടുപറയുന്നില്ല ബിലാൽ ചിത്രീകരിക്കാൻ രണ്ടു മൂന്ന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇടുത്തി പോലെ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നത് അതോടെ എല്ലാം തകിടമറിഞ്ഞു ലോക്ഡൌൺ തുടങ്ങി മമ്മൂക്ക വീട്ടിനുള്ളിൽ കയറി വിശ്രമിക്കാനും തുടങ്ങി അതിനുശേഷം ഇപ്പോൾ ഒരു വർഷക്കാലം പിന്നിടുന്നു രണ്ടായിരത്തി ഇരുപത് കടന്നുപോയി ഒരു സുലൈമാനി കുടിക്കാൻ മമ്മൂക്ക വീടിന് പുറത്തിറങ്ങിയത് ഈ അടുത്ത് വലിയ വാർത്തയുമായിരുന്നു അതിനുശേഷം ഒരു പരസ്യ ചിത്രത്തിലും ആന്റണി പെരുമ്പാവൂറിന്റെ മകളുടെ വിവാഹ സൽക്കാരത്തിലുമൊക്കെ മമ്മൂക്കയെ ആരാധകർ വീണ്ടും കണ്ടു എങ്കിലും അദ്ദേഹം ഇതേവരെ സിനിമാ ചിത്രീകരണത്തിനായി എത്തിത്തുടങ്ങിയിട്ടില്ല അതേസമയം ലാലേട്ടനാണെങ്കിൽ കോവിഡ് പ്രതിസന്ധിയും കഴിഞ്ഞ് ഒരു സിനിമ അഭിനയിച്ച് പൂർത്തിയാക്കി മറ്റൊരു പടത്തിൽ അഭിനയിച്ച് അത് പൂർത്തിയായി വരികയും ചെയ്യുന്നു കോവിഡിന് മുമ്പ് സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ഇക്കയ്ക്ക് ഇതെന്ത് പറ്റി എന്നാണ് ആരാധകരെല്ലാം ചോദിക്കുന്നത് ഇതിനിടയിൽ ബിലാൽ ഇപ്പോഴില്ല എന്ന സങ്കടകരമായ വാർത്ത വന്നു അമൽ നീരത് മമ്മൂട്ടിയെ വച്ച് മറ്റൊരു ചിത്രം ചെയ്യാൻ പോകുന്നു സൗബിൻ സാഹിറും ഒപ്പമുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത് ചരിത്രത്തിൽ മുമ്പ് എങ്ങുമില്ലാത്ത വിധം മമ്മൂക്ക താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തി ഒട്ടൊരു സാത്വിക വേഷത്തിലാണിപ്പോൾ നടക്കുന്നതും ഇതെന്ത് ലുക്ക് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ചില വാർത്തകൾ ഇപ്പോൾ വെളിപ്പെടുന്നത് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ വ്യത്യസ്തമായ ലുക്ക് അമൽ നീരത് ചിത്രത്തിന് വേണ്ടിയാണ് ആ സിനിമയുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്നും അറിയുക മാത്രമല്ല ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായാലുടൻ മമ്മൂട്ടി താടി കളഞ്ഞ് മുടി വെട്ടി ചുവന്ന കുറിയും പൂണൂലും ഒക്കെ ഇട്ട് വെള്ള ഷർട്ടിൽ കൈകൾ പിന്നിൽ കെട്ടി സേതുരാമയ്യരായി ക്യാമറയ്ക്ക് മുന്നിലെത്തുമത്രേ സേതുരാമയ്യർ സീരീസിലെ അഞ്ചാമത്തെ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കി ചിത്രീകരണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് മമ്മൂക്ക അല്പം കൂടി വിശ്രമിക്കട്ടെ ഇനി വീണ്ടും സെറ്റിൽ നിന്നും സെറ്റിലേക്ക് ഓടേണ്ടതല്ലേ എന്നാണ് ചില ആരാധകരുടെ കമന്റ് വരുന്നത് വൺ ദി പ്രീസ്റ്റ് എന്നീ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞു ഇത് രണ്ടും റിലീസിനായി തയ്യാറെടുത്തു നിൽക്കുകയാണ് ഈ കാലയളവിൽ അടുത്ത ചിത്രത്തെപ്പറ്റി ആലോചിച്ചാൽ മതിയല്ലോ മാത്രവുമല്ല തിയേറ്ററുകൾ ഇതേ വരെ തുറന്നിട്ടുമില്ല ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ